ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബിരിച്ചിലേക്ക് സ്വാഗതം. സന്യാസത്തിനും സന്യാസിനികൾക്കുമെതിരെ അപവാദങ്ങളും കുപ്രചരണങ്ങളും വ്യാപകമായി പ്രചരിക്കുമ്പോഴും അതിനെയെല്ലാം അതിജീവിക്കുന്ന വിശ്വാസ തീക്ഷ്ണതയോടെയാണ് യുവത്വം സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. BSc നഴ്സിംഗിനും ജോലിക്കും ശേഷം അതെല്ലാം ക്രിസ്തുവിനെ പ്രതി വേണ്ടെന്ന് വെച്ച് സന്യാസ ജീവിതം തെരഞ്ഞെടുത്ത അനുമരിയയുടെ ദൈവവിളി അനുഭവം ഈ ആഴ്ച ചർച്ച് ബിരിച്ചിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. സന്യസ്തർക്കും വൈദികർക്കുമെതിരെ അവഹേളന ശ്രമങ്ങളും ദുരാരോപണങ്ങളും പെരുകുമ്പോഴും ദൈവവിളിയുടെ മഹത്വം തിരിച്ചറിഞ്ഞ് അതിന് പ്രത്യുത്തരം നൽകുന്നവരുടെ എണ്ണം വർദ്ധിക്കുക തന്നെയാണ്. അമല മനോഹരി അമ്മേ, അവിടുത്തെ സ്നേഹത്തിൻ മടിയേ, തലയൊന്നു ചായ്ക്കാൻ തുടിക്കുന്നിന്നുള്ളം, തലയൊന്നു ചായ്ക്കാൻ തുടിക്കുന്നിന്നുള്ളം, അരികെ നീ വരണമേ. സന്യാസത്തിന്റെ സൗന്ദര്യവും തേജസ്സും തിരിച്ചറിഞ്ഞ് അതിൽ ആകൃഷ്ടരാകുന്നവർ ചെറുതും വലുതുമായ തങ്ങളുടെ നേട്ടങ്ങളെയെല്ലാം തൃണവത്കരിച്ചുകൊണ്ട് കൂടുതൽ മൂല്യമുള്ളതിനായി ജീവിക്കാൻ തീരുമാനിക്കുന്നുവെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് സെന്റ് ജോൺ ഓഫ് ഗോഡ് സന്യാസിനി സമൂഹത്തിൽ സന്യാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അനുമരിയയുടെ ദൈവവിളി അനുഭവം. കട്ടപ്പന സെന്റ് ജോൺസ് കോളേജ് ഓഫ് നഴ്സിംഗിൽ നിന്ന് BSc നഴ്സിംഗ് പൂർത്തിയാക്കി ഒരു വർഷം ജോലി ചെയ്തതിനു ശേഷമാണ് അനുമരിയ സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. പഠനകാലങ്ങളിൽ തനിക്കൊരു സിസ്റ്റർ ആകണമെന്നുള്ള ആഗ്രഹം വീട്ടിലറിയിച്ചപ്പോൾ വീട്ടുകാരും ബന്ധുമിത്രാദികളും ആദ്യം എതിർത്തുവെന്നും എന്നാൽ തന്റെ ആഗ്രഹത്തിനു വഴങ്ങി അവർ തന്നെ അനുഗ്രഹിച്ച് മഠത്തിലേക്ക് വിട്ടുവെന്നും സന്യാസാർത്ഥിനിയായ അനുമരിയ ചർച്ച് ബീറ്റ്സിൽ പങ്കുവച്ചു. എന്നാൽ തുടർന്ന് ആ ഒരു ആഗ്രഹം മാറിപ്പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ആർക്കും താല്പര്യമില്ലായിരുന്നു. കുറച്ചുകൂടെ പഠിച്ചു കഴിഞ്ഞിട്ട് വലിയ ജോലിയൊക്കെ ചെയ്തിട്ട് എന്നിട്ടും ആഗ്രഹം ഉണ്ടെങ്കിൽ പോയാൽ മതിയെന്ന് പറഞ്ഞു. BSc നഴ്സിംഗ് കട്ടപ്പനയിൽ സെന്റ് ജോൺസ് കോളേജ് ഓഫ് നഴ്സിംഗിൻ്റെ പഠനം പൂർത്തിയായ ശേഷം പിന്നെ അവിടെ തന്നെ NIC ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു വർഷത്തേക്ക് ജോലിക്ക് കയറിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്കെല്ലാം വീട്ടിൽ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ പോകണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. അപ്പോൾ അവർക്ക് താല്പര്യമില്ലാത്തത് അവർ വിവാഹ ജീവിതത്തിൽ കല്യാണാലോചനയൊക്കെ നോക്കിയായിരുന്നു. എന്നോടൊന്നും പറഞ്ഞില്ല, പക്ഷേ അങ്ങനെ നടക്കുന്നത് അത് എനിക്കറിയാമായിരുന്നു. അപ്പോൾ അവസാനം എന്നോട് മമ്മി ചോദിച്ചു, തീരുമാനം ഉറപ്പിച്ച് പറയണം, നീട്ടും കൊണ്ട് പോകാൻ പറ്റത്തില്ല എന്നാണ് ഉറപ്പിച്ച് പറയാൻ പറഞ്ഞു. പിന്നെ ഞാൻ അന്ന് ഒത്തിരി കാര്യം ഈശോയുടെ അടുത്തില്ല, കാരണം ഇനി പോയിട്ട് തിരിച്ചു വരുന്ന കാര്യം എനിക്ക് ഓർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അന്ന് തീരുമാനം എടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ മമ്മിയോട് പറഞ്ഞു ഞാൻ പോവാം. എൻ്റെ തീരുമാനം ഉറപ്പാന്ന് പറഞ്ഞപ്പോൾ ജോലിയെന്ന് അറിയിക്കോളാ പറഞ്ഞു. മടത്തി പോയി കഴിഞ്ഞാൽ പിന്നെ ഉടനെ അങ്ങനെ വീട്ടിലൊന്ന് വരാൻ സാധിക്കുകയില്ലല്ലോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു കുറച്ച് നാൾ വീട്ടിൽ തന്നെ നിൽക്കാനായിട്ട് അവർ ആവശ്യപ്പെട്ടു. ആ സമയത്ത് ഞാൻ തൊട്ടടുത്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻ സഭയുടെ ഒരു ധ്യാന കേന്ദ്രം ഉണ്ടായിരുന്നു. അവിടെ ഒരു 7 മാസക്കാലം ശുശ്രൂഷയായിട്ട് നിന്നു ആ കൂടുതൽ പ്രാർത്ഥിച്ചിരുന്നതൊക്കെ ആയിട്ട് അങ്ങനെ നന്നായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ വിളി ഇതുതന്നെയാണ് കൂടുതൽ ഉറപ്പ് വരുത്തിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത്. ചെറുപ്പകാലങ്ങളിൽ ഒറ്റപ്പെട്ടതിന്റെ അനുഭവത്തിലൂടെ താൻ കടന്നുപോയപ്പോൾ പ്രാർത്ഥനയിൽ ദൈവത്തോടും മാതാവിനോടും പ്രാർത്ഥിച്ച അനുഭവങ്ങളും അനുമരിയെ ഈശോയുമായുള്ള ആഴമായ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നയിച്ചു. നഴ്സിംഗ് പഠനത്തിനിടയിൽ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ ധ്യാനത്തിനിടയിൽ തനിക്ക് ദൈവം പാടാനുള്ള കൃപ തന്നുവെന്നും അതിനുശേഷമാണ് താൻ പാട്ടുകൾ പാടി തുടങ്ങിയതെന്നും അനുമരിയ പങ്കുവയ്ക്കുന്നു. ഫസ്റ്റ് ഇയേഴ്സിന് ഇവിടെ സിസ്റ്റേഴ്സ് ഓഫ് സ്റ്റാച്യു ഓഫ് സെന്റ് ജോൺ ഓഫ് ഗോഡ് കോൺവെന്റിൽ വെച്ച് ധ്യാനം നടക്കുന്നുണ്ടായിരുന്നു. ആ ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ അതിൽ ധ്യാനത്തിന് നേതൃത്വം നൽകിയ ബ്രദർ തങ്കച്ചൻ പറഞ്ഞായിരുന്നു, ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞായിരുന്നു, രണ്ടു പേർക്ക് പാട്ട് പാടാനുള്ള ഗിഫ്റ്റ് കിട്ടുന്നുണ്ട്, അതിലുള്ള ഒരാള് കാസറ്റ് പാടാനായിട്ടുള്ള കൃപദൈവം തരുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ അവിടെ ചാപ്പലിൽ ഞങ്ങൾക്ക് പോയി കുർബാനയ്ക്ക് പോകാനായിട്ട് നിർബന്ധം ഉണ്ടായിരുന്നു. അന്നേരം അവിടെ പാട്ട് പാടാൻ ഞാൻ അവിടെ വന്ന സമയമായതുകൊണ്ട് ആരൊക്കെയാണ് പാട്ട് പാടുന്നതെന്നുള്ള അങ്ങനെ ആരും മുന്നോട്ട് വന്നില്ല. എന്തോ എനിക്കൊരു തോന്നിയ മുന്നോട്ട് വരാൻ, അങ്ങനെ മുന്നോട്ട് വന്നു പാടി. അപ്പം എല്ലാവരും നല്ലതെന്ന് പറഞ്ഞു. പിന്നെ തുടർന്ന് ഞാൻ അവിടെ പിന്നെ ഞാൻ ഡേ സ്കോളറായി. ഞാൻ ആ സമയത്ത് ഹോസ്റ്റലിലായിരുന്നു, പിന്നീട് ഞാൻ വീട്ടിലേക്ക് മാറി, പിന്നെ വീട്ടിൽ നിന്ന് പോയി വരിക ചെയ്തത്. ആ സമയങ്ങളിൽ അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ സഭയിലെ തൊട്ടടുത്ത് അവിടെ ആശ്രമമുണ്ട്, ധ്യാന കേന്ദ്രം. അപ്പോൾ അവിടെ രാവിലെ കുർബാനയ്ക്ക് കൂടിയിട്ടാണെന്നും ഹോസ്പിറ്റലിലെ ഡ്യൂട്ടിക്കും കോളേജിൽ പഠിക്കാനൊക്കെ വന്നോണ്ടിരുന്നേ. അപ്പോൾ അവിടെ പാട്ട് പാടാൻ ആരില്ലാത്തതുകൊണ്ട് അവിടെ പാട്ട് പാടാൻ പോവായിരുന്നു. അങ്ങനെ പാടി പാടി എപ്പോൾ ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് അങ്ങനെ തിരിച്ചറിഞ്ഞു. ക്രൂശിതനേ ഉത്തീതനേ മർത്യനേ കാത്തിടണേ, ക്രൂശിതനേ ഉത്തീതനേ
മർത്തേനെ കാത്തിടണേ, എന്നെ പൊതിഞ്ഞ് പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോ നിൻ ഹൃദയത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ, ഈശോ നിൻ ഹൃദയത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ. ഇന്നത്തെ സമൂഹത്തിൽ വലിയ ചലഞ്ച് ഏറ്റെടുത്തു വന്ന ഒരു കുട്ടിയായാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിരിക്കുന്നതെന്നും തനിക്ക് ലഭിച്ച ഉൾവിളി സ്വീകരിച്ചുകൊണ്ടാണ് അനുമരിയ സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്ന് സെന്റ് ജോൺ ഓഫ് ഗോഡ് സന്യാസിനി സമൂഹാംഗമായ സിസ്റ്റർ നിർമ്മല ചർച്ച് ബീറ്റ്സിൽ പങ്കുവച്ചു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ചലഞ്ച് ഏറ്റെടുത്തു വന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ പലപ്പോഴും ഞങ്ങളുടെ സമൂഹത്തെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത്. കാരണം ഒത്തിരിയേറെ സാധ്യതകളുള്ള ഒരു സാഹചര്യത്തിൽ അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് എന്തോ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഉൾവിളി തനിക്കുണ്ടെന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് അത് സ്വീകരിച്ചുകൊണ്ട് അതിനെ വേണ്ട വിധത്തിൽ അനുഗമിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തെ കരുപിടിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അനുമരിയയെ പറ്റി ഇപ്പോഴും ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ അനുമരിയയുടെ ആ വിളിയെപ്പറ്റി ചിന്തിക്കുമ്പോഴേക്കും പ്രത്യേകമായിട്ടും മനസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ കാരുണ്യത്തിനായിട്ട് നിലവിളിച്ച ഒരു ജനതയുടെ, പ്രത്യേകിച്ച് അനുമരിയ വളർന്നു വന്ന ഹൈറേഞ്ച് നിവാസികളുടെ ഒരു ആവശ്യം കണ്ടറിഞ്ഞുകൊണ്ട് കടന്നു വന്നൊരു വ്യക്തിയായിട്ടാണ് അനുമരിയയുടെ ദൈവളിയെ എപ്പോഴും ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഈശോയുടെ ഒരു അടുപ്പമുള്ളൊരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ ബ്രദർ ഫോർത്തിനാത്തോസിനെ, അതായത് ഞങ്ങളുടെ സ്ഥാപക പിതാവ് ഹൈറേഞ്ചിൻ്റെ വെല്ലുവിളിച്ചെന്നറിയപ്പെടുന്ന ബ്രദർ ഫോർത്തിനാത്തോസിനെ വളരെ അടുത്ത് സ്നേഹിച്ചിരുന്നൊരു വ്യക്തിയായിട്ട് പലപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. സന്യാസ പരിശീലന കാലഘട്ടത്തിലെ നോവിഷ്യേറ്റ് പീരീഡിലാണ് അനുമരിയ ഇപ്പോൾ ഉള്ളത്. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും കാലഘട്ടത്തിലൂടെയാണ് അനുമരിയ ഇപ്പോൾ കടന്നുപോകുന്നത്. ജപമാലയോടും പരിശുദ്ധ അമ്മയോടുമുള്ള ആഴമായ ഭക്തിയിലും വിശ്വാസത്തിലും സന്യാസ പരിശീലന കാലഘട്ടങ്ങളിൽ മുന്നോട്ടു പോകുന്ന അനുമരിയയ്ക്ക് പ്രാർത്ഥനയും പിന്തുണയും നൽകി സഭാ അധികാരികളും ഒപ്പമുണ്ട്. കട്ടപ്പന മാളിയേക്കൽ സിബി ജിൻസി ദമ്പതികളുടെ മകളാണ് അനുമരിയ. സന്യാസിനി സഭയിൽ അംഗമാകാതെ ബ്രഹ്മചര്യവ്രതം സ്വീകരിച്ച് വ്യത്യസ്ത ജീവിതാന്തസ്സിലേക്ക് പ്രവേശിച്ച ഇന്ത്യൻ വനിത സിമി സാഹു യുവജനങ്ങൾക്കിടയിൽ ചർച്ചാവിഷയമാകുന്നു. ഓർഡർ ഓഫ് കോൺസെക്രേറ്റഡ് വെർജിൻ സമർപ്പിത സമൂഹത്തിൽ അംഗത്വം സ്വീകരിച്ച ആദ്യ ഇന്ത്യൻ വനിതയായ സിമി ജീസസ് യൂത്തിന്റെ ഭാഗമായുള്ള സുവിശേഷവൽക്കരണ ശുശ്രൂഷകൾക്കായി തന്റെ ജീവിതം സമർപ്പിച്ചിരിക്കുകയാണ്. ചിക്കാഗോയിലെ ഉന്നത വേതനവും അത്യാകർഷകവുമായ ജോലി വേണ്ടെന്ന് വെച്ച് ദൈവവേലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച സിമിയുടെ വിശദീകരണം വലിയ കമ്പനികളിലെ ജോലികളിൽ തന്റെ ജോലി ചെയ്യാൻ പകരക്കാർ ഉണ്ടാകുമെന്നും എന്നാൽ സ്വർഗസ്ഥനായ പിതാവിന്റെ വേലയിൽ താൻ കോട്ടം വരുത്തിയാൽ ആ നഷ്ടം നികത്താൻ മറ്റാർക്കും കഴിയില്ല എന്നുമാണ്. But I knew from interning there that if I left my job there, there would be 100 people to take my spot there. But I knew from working in my father's house that if I don't take my place in my father's house and work in his field, even if 5 million people come, they can't do my small piece that would be missing. ജീസസ് യൂത്തിന്റെ ഫുൾ ടൈമർഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായി കരീബിയൻ ദ്വീപായ ഹെയ്ത്തിയിൽ നടത്തിയ മിഷൻ പ്രവർത്തനത്തിലൂടെ സുവിശേഷ പ്രഘോഷണ രംഗത്ത് സമ്പൂർണ്ണ സമർപ്പണം നടത്തിയ സിമി ദിവ്യകാരുണ്യനാഥനോടുള്ള തന്റെ ഹൃദയബന്ധത്തിന്റെ നിറവിൽ മറ്റാർക്കും സ്ഥാനം കൊടുക്കാനുള്ള ഇടം ഇല്ലെന്നും പറയുന്നു. The closeness of the Lord in the Eucharist and prayer, I couldn't ask for any more closeness. There was actually no room in my heart to be close to anybody beyond that point in a spousal way. മാതൃത്വം എന്നത് തന്റെ ഒരു ആഗ്രഹമായിരുന്നുവെന്നും കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നതിലുപരിയായ അനേകരുടെ ആത്മീയ മാതൃത്വത്തിനായി താൻ നിയോഗിക്കപ്പെടുകയായിരുന്നുവെന്നും തികഞ്ഞ സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും സിമി പങ്കുവച്ചു. ഏതെങ്കിലും ഒരു സന്യാസസഭയിൽ ചേരാതെ കന്യകാത്വ വ്രതം സ്വീകരിച്ച് ലോകത്തിൽ ലോകത്തിൻ്റെതല്ലാതെ ശുശ്രൂഷ ചെയ്യുന്ന ഓർഡർ ഓഫ് കോൺസെക്രേറ്റഡ് വിർജിൻസിലെ സിമിയുടെ സമർപ്പണ വാഗ്ദാന ശുശ്രൂഷകൾക്ക് ബിഷപ്പ് ജെറാൾഡ് ബാർബറിറ്റോ മുഖ്യകാർമ്മികത്വം വഹിച്ചു. ഒറിയ സമ്പൂർണ്ണ ബൈബിൾ പകർത്തിയെഴുതിയ മലയാളി സന്യാസിനി ശ്രദ്ധേയയാകുന്നു. സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് സെന്റ് ജോൺ ഓഫ് ഗാഡ് സഭാംഗമായ സിസ്റ്റർ ബീന കുര്യാക്കോസ് കണ്ണമുണ്ടയിൽ ഒറീസ ബെർഹാമ്പൂർ ബിഷപ്പ് ഡോക്ടർ ശരത്ചന്ദ്രനായിക്കിന് ബൈബിളിന്റെ ആദ്യ പകർപ്പ് കൈമാറി.
6 മാസം കൊണ്ടാണ് സിസ്റ്റർ ബീന സമ്പൂർണ്ണ ഒറിയ ബൈബിൾ പകർത്തി എഴുതിയത്. 9 വർഷമായി ഒറീസയിലെ പാവപ്പെട്ടവരും പാർശ്വവത്കരിക്കപ്പെട്ടവരുമായ ആളുകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സിസ്റ്റർ ബീന ഒറീസയിലെ മിഷൻ മേഖലയിൽ സേവനം ചെയ്തു വരികയാണ്. ഫിയാത്ത് മിഷന്റെ സമ്പൂർണ്ണ ബൈബിൾ പകർത്തി എഴുതൽ മത്സരങ്ങളിൽ സിസ്റ്റർ ബീന പങ്കെടുത്തിട്ടുണ്ട്. ഒറിയ ഭാഷ പഠിച്ചതിനുശേഷം ഒറിയ ബൈബിൾ പുതിയ നിയമം 2 പ്രാവശ്യവും ഇംഗ്ലീഷ് പുതിയ നിയമം 1 പ്രാവശ്യവും സിസ്റ്റർ പകർത്തി എഴുതിയിട്ടുണ്ട്. താൻ ശുശ്രൂഷ ചെയ്യുന്ന ഒറീസയിലെ ചാന്ദിപ്പൂർ ഇടവകയുടെ ഏകീകരണത്തിനും ഇടവകയിലെ ഗ്രാമങ്ങളിൽ കൊച്ചു പള്ളികൾ പണിതീർക്കുകയെന്ന നിയോഗത്തോടെയുമാണ് സമ്പൂർണ്ണ ഒറിയ ബൈബിൾ തന്റെ സന്യാസ ജീവിതത്തിന്റെ സിൽവർ ജൂബിലി വർഷത്തിൽ എഴുതി പൂർത്തിയാക്കിയതെന്ന് സിസ്റ്റർ ബീന പറഞ്ഞു. പ്രത്യേകമായിട്ട് ഞാൻ ഈ ബൈബിൾ എഴുതിയപ്പോൾ എന്റെ ഒരു നിയോഗം ഇതായിരുന്നു, ചെറിയ വില്ലേജ് ചാപ്പലുകൾ നിർമ്മിക്കുന്നതിന് വേണ്ട കൃപ ദൈവത്തിൽ നിന്ന് ലഭിക്കുക എന്ന ഒരു നിയോഗത്തോടുകൂടി ഞാൻ ബൈബിൾ എഴുതി. അതിന്റെ ഫലമായി ചെറിയ വില്ലേജ് ചാപ്പലുകള് എനിക്ക് 3-4 എണ്ണം പൂർത്തിയാക്കുവാൻ സാധിച്ചു. ബൈബിളിലെ സങ്കീർത്തനം മുതലാണ് സിസ്റ്റർ എഴുതാൻ ആരംഭിച്ചത്. ബൈബിൾ പകർത്തി എഴുതിയ നാളുകളിൽ സിസ്റ്റർക്ക് പ്രാർത്ഥനയും പിന്തുണയും നൽകി സഭാ അധികാരികളും ഒപ്പം നിന്നു. സെന്റ് ജോൺ ഓഫ് ഗോഡ് സന്യാസിനി സമൂഹ അംഗമായ സിസ്റ്റർ നിർമ്മലയാണ് സഹോദരി. പ്രേഷിത ആഭിമുഖ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു കർദിനാൾ മാർ ആന്റണി പടിയറയെന്ന് സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. മാർ ആന്റണി പടിയറയുടെ ജന്മശതാബ്ദി ആചരണ ദിനത്തിലാണ് മാർ ജോർജ് ആലഞ്ചേരി ഇക്കാര്യം വ്യക്തമാക്കിയത്. ആഘോഷമായ ദിവ്യബലിയോടെയാണ് മാർ ആന്റണി പടിയറയുടെ ജന്മശതാബ്ദി ആചരണത്തിന് തുടക്കം കുറിച്ചത്. ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെട്രോപൊളിറ്റൻ ദേവാലയത്തിൽ നടന്ന കർദിനാൾ മാർ ആന്റണി പടിയറയുടെ ജന്മശതാബ്ദി ആചരണ ദിവ്യബലിക്ക് അതിരുപതാധ്യക്ഷൻ മാർ ജോസഫ് പെരുന്തോട്ടം മുഖ്യകാർമ്മികത്വം വഹിച്ചു. കോട്ടയം അതിരുപതാധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ട് ദിവ്യബലി മധ്യ സന്ദേശം നൽകി. അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് വലിയ മാതൃകയാണ്, വലിയ പ്രചോദനമാണ്. ഇങ്ങനെയുള്ള ധന്യരായ ആളുകളെ സാധിക്കുമെങ്കിൽ അപ്രാപ്യമായ അകലത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് വണങ്ങുവാൻ നമ്മൾ തത്രപ്പെടുമ്പോൾ വാസ്തവത്തിൽ അവർ നമ്മോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിലൂടെ ഇപ്രകാരമുള്ള നന്മകൾ ചെയ്ത് ജീവിതം ധന്യമാക്കാൻ പരിശ്രമിക്കണം എന്നാണ്. തുടർന്ന് നടന്ന പൊതുസമ്മേളനം സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. ഒരു മിഷണറി വൈദികനാകാനാണ് മാർ ആന്റണി പടിയറയ്ക്ക് വിളി ലഭിച്ചതെന്നും പ്രേഷിത ആഭിമുഖ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു മാർ ആന്റണി പടിയറയെന്നും മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. പിതാവിന്റെ പ്രവർത്തനത്തിന്റെ ഒരു സവിശേഷത പ്രേഷിത ആഭിമുഖ്യമാണ്. ഒരു മിഷണറി വൈദികനാകാനായിട്ടാണ് പിതാവിന് വിളി ലഭിച്ചതും പിതാവ് മൈസൂർ രൂപതയിലെ വൈദികനായി തീർന്നതും. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാനായിരുന്ന കാലത്ത് ബോംബെ പ്രദേശങ്ങളിലുള്ള സിറോ മലബാർ സമൂഹത്തിൻ്റെ അപ്പസ്റ്റോലിക് വിസിറ്ററായി പരിശുദ്ധ പിതാവ് ആർച്ച് ബിഷപ്പ് ആന്റണി പടിയറയെ നിയമിച്ചതിൻ്റെ പിന്നിലും ഈ പ്രേഷിത ആഭിമുഖ്യത്തിൻ്റേതായ സ്വാധീനമുണ്ട് എന്ന് തീർച്ചയായിട്ടും നമുക്ക് കരുതാം. ചങ്ങനാശ്ശേരി അതിരൂപതാധ്യക്ഷൻ മാർ ജോസഫ് പെരുന്തോട്ടം മാർ ആന്റണി പടിയറയെ അനുസ്മരിച്ചു. സീറോ മലബാർ സഭയുടെ നാളിതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ പ്രധാനമായ സംഭവമായിരുന്നു ഈ സഭ ഒരു മേജർ എപ്പിസ്കോപ്പൽ സഭയായി ഉയർത്തപ്പെട്ടത്. ഒരു സ്വതന്ത്ര സ്വയാധികാര സഭയായി സീറോ മലബാർ സഭ സാർവത്രിക സഭയിൽ അംഗീകരിക്കപ്പെട്ടു. ചങ്ങനാശ്ശേരി അതിരൂപതാധ്യക്ഷൻ മാർ ജോസഫ് പെരുന്തോട്ടം, സഹായമെത്രാൻ മാർ തോമസ് തറയൻ, കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ, പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട്, തക്കല രൂപതാധ്യക്ഷൻ മാർ ജോർജ് രാജേന്ദ്രൻ, ടോമിൻ തച്ചൻകേരി IPS, അതിരൂപതയിലെ വൈദികരും സന്യസ്തരും, സമുന്നയത്തിന്റെ ദീപ്തജീവിതം നയിച്ച കർദിനാൾ മാർ ആന്റണി പടിയറയുടെ ജന്മശതാബ്ദി ദിനത്തിൽ പ്രാർത്ഥനയോടെ സഭാനേതൃത്വവും വിശ്വാസി സമൂഹവും പങ്കെടുത്തു. സീറോ മലബാർ സഭാംഗമായ ആന്റണി പടിയറ ലത്തീൻ രൂപതയിലാണ് ആദ്യം ബിഷപ്പാകുന്നത്. 1955 ഊട്ടിയിൽ സീറോ മലബാർ റീത്തിൽ നിന്നും ലത്തീൻ ബിഷപ്പാകുന്ന ആദ്യത്തെയാളാണ് കർദിനാൾ ആന്റണി പടിയറ. 1.5 പതിറ്റാണ്ടിനു ശേഷം അദ്ദേഹത്തെ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പായി നിയോഗിക്കുമ്പോൾ ലത്തീൻ റീത്തിൽ നിന്നും സീറോ മലബാർ റീത്തിലേക്ക് സ്ഥലമാറ്റം കിട്ടുന്ന ആദ്യ ബിഷപ്പായി മാർ ആന്റണി പടിയറ. സീറോ മലബാർ സഭയുടെ പ്രഥമ ആർച്ച് ബിഷപ്പായ അദ്ദേഹം ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ മൂലം 1996 ഡിസംബർ 18 പദവികളെല്ലാം രാജിവെച്ചൊഴിഞ്ഞ് വിശ്രമ ജീവിതം ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്ത് 1998 രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. 2000 മാർച്ച് 23 മാർ ആന്റണി പടിയറ കാലം ചെയ്തത്.
പക്വമായ കാഴ്ചപ്പാടുകളും നയചാതുര്യം കൊണ്ട് ദൈവജനത്തെ പച്ചയായ മേച്ചിൽ പുറങ്ങളിലേക്കും തെളിമയുള്ള നീർച്ചാലുകളിലേക്കും അദ്ദേഹം നയിച്ചുവെന്നതും ശ്രദ്ധേയമാണ്. February 13 മാതൃദേവാലയമായ മണിമല സെയിന്റ് ബേസിൽസിൽ മാർ ആന്റണി പടിയറുടെ ജന്മശതാബ്ദി ആഘോഷം നടന്നു. മാർ മാത്യു ആറയ്ക്കൽ കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ ക്രാന്തദർശിയായ ഇടയനെന്ന് സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. മാർ മാത്യു ആറയ്ക്കൽ പിതാവിന്റെ പൗരോഹിത സുവർണ ജൂബിലിയും മെത്രാഭിഷേകത്തിന്റെ 20th വാർഷിക ആഘോഷത്തിന്റെയും ഭാഗമായി നടന്ന ദിവ്യബലിയിലാണ് കർദിനാൾ ഇക്കാര്യം പറഞ്ഞത്. കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് സമൂഹത്തിലും സഭയിലും ഇടപെടലുകൾ നടത്തിയ ക്രാന്തദർശിയായ ഇടയനാണ് മാർ മാത്യു ആറയ്ക്കലെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. മാർ മാത്യു ആറയ്ക്കൽ പിതാവിന്റെ പൗരോഹിത്യ സുവർണ ജൂബിലി മെത്രാഭിഷേകത്തിന്റെ 20th വാർഷികം എന്നിവയോടനുബന്ധിച്ചുള്ള പരിശുദ്ധ കുർബാനയിൽ വചന സന്ദേശം നൽകുകയായിരുന്നു കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. അജപാലന ശുശ്രൂഷ ഫലപ്രദമാകത്തക്ക വിധത്തിൽ പുതിയ അജപാലന മേഖലകൾ കണ്ടെത്തുകയും സുചിന്തിതമായ അജപാലന പദ്ധതികളിലൂടെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളെ ചേർത്ത് നിർത്തുന്ന സംയോജിത പ്രവർത്തന ശൈലിയിലൂടെ മാതൃക നൽകുവാനും അഭിവന്ധ്യ മാർ മാത്യു ആറയ്ക്കൽ പിതാവിന് കഴിഞ്ഞുവെന്നും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അനുസ്മരിച്ചു. കാഞ്ഞിരപ്പള്ളി കത്തീഡ്രലിൽ നടന്ന ദിവ്യബലിക്ക് ശേഷം നടന്ന അനുമോദന സമ്മേളനത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപതാധീശൻ മാർ ജോസ് പൊളിക്കൽ സ്വാഗതം ആശംസിച്ചു. ദീർഘവീക്ഷണമുള്ള അഭിവന്ധ്യ മാർ മാത്യു ആറയ്ക്കൽ പിതാവിന്റെ അജപാലന ശൈലി രൂപതയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ മുതൽക്കൂട്ടാണെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാധീശൻ മാർ ജോസ് പൊളിക്കൽ പറഞ്ഞു. മെത്രാഭിഷേകത്തിന്റെ രജത ജൂബിലി വർഷത്തിലായിരിക്കുന്ന അഭിവന്ധ്യ മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പൊലിത്തയ്ക്ക് മാർ ജോസ് പൊളിക്കൽ ആശംസകൾ അർപ്പിച്ചു. അഭിവന്ധ്യ മാർ മാത്യു ആറയ്ക്കൽ പിതാവിനെയും അദ്ദേഹത്തോടൊപ്പം പൗരോഹിത്യ സ്വീകരണ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഫാദർ ആന്റണി കൊച്ചാങ്കൽ, ഫാദർ ജോയി ചിറ്റോർ എന്നിവരെ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി പൊന്നാട അണിയിച്ചു. പ്രത്യാശ പകരുകയും തണലേകുകയും ചെയ്യുന്ന അജപാലന ശൈലിയുടെ ഉടമയാണ് മാർ മാത്യു ആറയ്ക്കലെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പെരുന്തോട്ടം ആശംസാ പ്രസംഗത്തിൽ പറഞ്ഞു. നന്മയുള്ള സമൂഹത്തിന് നല്ല വിദ്യാഭ്യാസം അത്യാവശ്യമെന്ന് കണ്ട് പദ്ധതികൾ വിഭാവനം ചെയ്തയാളാണ് അഭിവന്ധ്യ പിതാവെന്ന് കോട്ടയം അതിരൂപതാധീശൻ മാർ മാത്യു മൂലക്കാട്ട് മെത്രാപ്പൊലീത്ത പറഞ്ഞു. അൽമായരെ ശക്തിപ്പെടുത്തുക, നല്ല വിശ്വാസി സമൂഹത്തിന് രൂപം നൽകുന്നതിന് നല്ല മാതൃക നൽകുകയും ആരാധനക്രമ ചൈതന്യത്തോടെ വിശ്വസ്തനായിരിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് മാർ മാത്യു ആറയ്ക്കലെന്ന് പാലാ രൂപതാധീശൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് അനുസ്മരിച്ചു. ഐസൻസ്റ്റാറ്റ് രൂപതാധീശൻ അഭിവന്ധ്യ എച്ചിദിയൂസ് ജേജ് സിഫ്കോവിസ് മെത്രാന്റെ ആശംസ രൂപത ജുഡീഷ്യൽ വികാർ റവറൻ ഡോക്ടർ മാത്യു കല്ലറയ്ക്കൽ വായിച്ചു. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ വിശ്വാസി സമൂഹവും സഭയും പൊതുസമൂഹവും നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുന്നതായി അഭിവന്ധ്യ മാർ മാത്യു ആറയ്ക്കൽ മറുപടി സന്ദേശത്തിൽ പറഞ്ഞു. സീറോ മലബാർ സഭ കൂരിയ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിപ്പൊരിക്കൽ, തക്കല രൂപതാധീശൻ മാർ ജോർജ് രാജേന്ദ്രനെ പ്രതിനിധീകരിച്ച് തക്കല രൂപത പ്രോട്ടോ സെഞ്ചുലൂസ് ഫാദർ തോമസ് പവത്തുറമ്പിൽ, രൂപതയിലെ സന്യാസി സന്യാസിനി പ്രതിനിധികൾ, വൈദികർ, അൽമായ സംഘടനാ പ്രതിനിധികൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു നടന്ന യോഗത്തിൽ പങ്കുചേർന്നു. ചങ്ങനാശ്ശേരി മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പവത്തിൽ മെത്രാഭിഷേകത്തിന്റെ സുവർണ ജൂബിലി വർഷത്തിലേക്ക്. 1972 February 13 മാർ ജോസഫ് പവത്തിൽ പോൾ ആറാമൻ മാർപ്പാപ്പയിൽ നിന്ന് മെത്രാൻപട്ടം സ്വീകരിച്ചത്. 1930 August 14 പിതാവിന്റെ ജനനം. ചങ്ങനാശ്ശേരി SP കോളേജ്, ചെന്നൈ ലയോള കോളേജ്, UK ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ നിന്നായി പഠനം പൂർത്തിയാക്കിയ പിതാവ് 1962 October 3 വൈദികപട്ടം സ്വീകരിച്ചു. 1972 February 13 പോൾ ആറാമൻ മാർപ്പാപ്പയിൽ നിന്ന് മെത്രാൻപട്ടം സ്വീകരിച്ച് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനായി സ്ഥാനമേറ്റു. 1977 കാഞ്ഞിരപ്പള്ളി രൂപത സ്ഥാപിതമായപ്പോൾ രൂപതയുടെ പ്രഥമ മെത്രാനായി. തുടർന്ന് 1985 ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപൊലിത്തയായി സ്ഥാനമേറ്റ ജോസഫ് പൗത്തിൽ പിതാവ് 2007 വരെ അതിരൂപതയെ നയിച്ചു. KCPC ചെയർമാൻ, CBCI പ്രസിഡന്റ്, ഇന്റർ ചർച്ച് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷന്റെ സ്ഥാപകനും ചെയർമാനുമായിരുന്ന പിതാവ് അതിരൂപതയെ വളർച്ചയുടെ പാതയിലേക്ക് നയിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു. ഈ വർഷത്തെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരിൽ മഡഗാസ്കറിൽ മിഷൻ പ്രവർത്തനം നടത്തുന്ന വൈദികനും അർജന്റീനയൻ സ്വദേശിയും വിൻസെൻഷ്യൻ സഭാംഗവുമായ ഫാദർ പെഡ്രോ ഒബേക്കയെയാണ് സമാധാന നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത്. പാവങ്ങളെ സേവിക്കാനായി അദ്ദേഹം സ്ഥാപിച്ച അഗമസോവ അഥവാ നല്ല സുഹൃത്ത് എന്ന സംഘടന 10,000 കണ്ണീരാണ് തുടച്ചു മാറ്റുന്നത്. 4,000 വീടുകൾ നിർധനർക്ക് നിർമ്മിച്ചു നൽകിയ സംഘടന 13,000 പാവപ്പെട്ട കുട്ടികളുടെ പഠന ചെലവുകളും ഏറ്റെടുത്തു. സ്ലോവേനിയൻ പ്രധാനമന്ത്രിയായ ജാനസ് ജാൻസിയാണ് ഫാദർ പെഡ്രോയുടെ പേര് നോബൽ സമ്മാനത്തിന് നിർദ്ദേശിച്ചത്. അദ്ദേഹത്തിന്റെ കുടുംബം കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ ആക്രമണങ്ങൾ നിമിത്തം സ്ലോവേനിയയിൽ നിന്നും അർജന്റീനയിലേക്ക് കുടിയേറുകയായിരുന്നു. 2019 September ഫ്രാൻസിസ് പാപ്പ മഡഗാസ്കർ സന്ദർശിച്ചപ്പോൾ ഫാദർ പെഡ്രോയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്ന ചേരികളിൽ സന്ദർശനം നടത്തിയിരുന്നു. ഫാദർ പെഡ്രോ സെമിനാറിയിൽ ചേർന്നത് ഫ്രാൻസിസ് പാപ്പ മെത്രാപൊലിത്തയായിരുന്ന അർജന്റീനയിലെ ബ്യൂണസ് അയേഴ്സിൽ തന്നെയായിരുന്നുവെന്നത് ശ്രദ്ധേയമാണ്. കോവിഡ് കാലയളവിൽ വൈദികന്റെ നേതൃത്വത്തിൽ സംഘടന അനേകായിരങ്ങളിലേക്ക് സഹായം എത്തിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം പാപ്പയുടെ ഇടപെടൽ നിമിത്തം
പാവപ്പെട്ട രാജ്യങ്ങളുടെ അന്തർദേശീയ തലത്തിലുള്ള കടങ്ങൾ കൊറോണ സാഹചര്യത്തിൽ എഴുതിത്തള്ളാൻ തീരുമാനം എടുത്തിരുന്നു. അതിന് പാപ്പയോട് ഫാദർ പാബ്ലോ ഒപേഗ നന്ദി പറഞ്ഞിരുന്നു. ഗ്രേറ്റ തുൻബർഗ്, ഡൊണാൾഡ് ട്രംപ്, സ്റ്റേസി അബ്രാം, ജെറാർഡ് കുഷ്നർ എന്നിവരാണ് സമാധാന നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരിലെ മറ്റു പ്രമുഖർ. കത്തോലിക്ക യുവജന മുന്നേറ്റമായ ജീസസ് യൂത്ത് സംഘടനയുടെ കോറൽ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പ്രസിദ്ധീകരിച്ച തീം സോങ് സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാകുന്നു. പരിശുദ്ധ സിംഹാസനത്തിന്റെ അംഗീകാരത്തോടെ അന്താരാഷ്ട്ര തലത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന യുവജന സംഘടന ജീസസ് യൂത്ത് എന്ന് ഔദ്യോഗികമായി അറിയപ്പെടാൻ ആരംഭിച്ചതിന്റെ 35-ാം ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ചായിരുന്നു തീം സോങ് പ്രസിദ്ധീകരിച്ചത്. ഞങ്ങൾ സുവിശേഷത്തിന്റെ സാക്ഷികൾ, സത്യത്തിന്റെ പ്രചാരകർ, ഞങ്ങൾ യേശുവിന്റെ യുവജനങ്ങൾ എന്നാരംഭിക്കുന്ന കോറൽ ജൂബിലി സോങ്ങിന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആയിരത്തി 1970-കളിൽ ഭാരതത്തിലുള്ളതായ കരിസ്മാറ്റിക് നവീകരണത്തിന്റെ തുടർഫലമായിട്ടായിരുന്നു ജീസസ് യൂത്ത് കത്തോലിക്ക യുവജന സംഘടന രൂപം കൊണ്ടത്. യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ കേന്ദ്രമാക്കി 6 നെടുന്തൂണങ്ങളിലൂന്നി യുവജനങ്ങൾ സുവിശേഷാസ്പദമായ ജീവിതം നയിക്കുകയും മറ്റുള്ളവരെ അതിലേക്ക് നയിക്കുകയുമാണ് സംഘടന ലക്ഷ്യം വെക്കുന്നത്. വ്യക്തിപരമായ പ്രാർത്ഥന, ദൈവവചന വായനയും ധ്യാനവും, കൂതാശ അനുഷ്ഠാനങ്ങൾ, കൂട്ടായ്മ, സുവിശേഷവൽക്കരണം, ദരിദ്രർക്കിടയിലെ ശുശ്രൂഷകൾ എന്നിങ്ങനെ 6 ആദർശങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തനമാരംഭിച്ച ജീസസ് യൂത്തിന്റെ ശുശ്രൂഷകൾ ചുരുങ്ങിയ കാലം കൊണ്ട് വിവിധ ഭൂഖണ്ഡങ്ങളിലെ 35 രാജ്യങ്ങളിലേക്ക് വിസ്തൃതമായി. ഇന്ന് ലോകമെമ്പാടും യുവജനങ്ങളുടെ കോളേജ് ജീവിതത്തിന്റെ പഠന മണ്ഡലങ്ങളുടെയും ഭാഗമായി മാറിയിരിക്കുന്ന ജീസസ് യൂത്ത് മുന്നേറ്റം തങ്ങളുടെ ശുശ്രൂഷകളുടെ 35-ാം ജൂബിലി ആഘോഷങ്ങൾക്കായി പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് മാസ്റ്റർ പ്ലാൻ ബാൻഡ് കോറൽ ജൂബിലി തീം സോങ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. Let your glory fall. Bearers of good news, we've come to share the truth. Lead us, O Lord, in the light of your love. Media ministry, campus ministry, kids ministry, pro-life ministry, music ministry, teens ministry, doctors ministry എന്നിങ്ങനെ വിവിധ മേഖലകളിൽ സ്തുത്യർഹ സേവനങ്ങളാണ് ലോകവ്യാപകമായി ജീസസ് യൂത്ത് നേതൃത്വം നൽകുന്നത്. വൈദികർ അണിയിച്ചൊരുക്കിയ ക്ഷമതൻ നിലാപേത്ത് എന്ന ഗാനം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. ഫാദർ ബെന്നിച്ചൻ തട്ടാമ്പറമ്പിൽ എഴുതി സംഗീതം ചെയ്ത ഗാനം ഫാദർ സോണി മണക്കാട്ടും ഫാദർ ബിനോയ് പുത്തൻപറമ്പിലും ചേർന്നാണ് ആലപിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് പൂർണ്ണമാവുകയാണ്. ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം. ഴുപതു പ്രാവശ്യം ക്ഷമിക്കാൻ കൃപ നൽകണമേ ഈശോ. ഏഴല്ലേഴുപതു പ്രാവശ്യം ക്ഷമിക്കാൻ കൃപ നൽകണമേ ഈശോ. ക്ഷമയാണു പുണ്യം, ക്ഷമയാണു സൗഖ്യം, ക്ഷമിക്കുമ്പോൾ സ്വർഗം ആനന്ദിക്കും. ഏഴല്ലേഴുപതു പ്രാവശ്യം ക്ഷമിക്കാൻ കൃപ നൽകണമേ ഈശോ.
ദാസിനും ക്ഷമയേകി. അവഹേളിച്ചവരോടും പരിഹസിച്ചവരോടും കരുണാപൂർവം ക്ഷമിച്ചു. കുരിശിൽ തറച്ചവരോടും ക്ഷമിച്ചു. ക്ഷമിക്കുവാൻ എന്നെ പഠിപ്പിക്കണേ.